السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله. الحمد لله نحمده ونستعينه. ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله ونشهد أن سيدنا وشفيعنا ونبينا وحبيبنا محمدا صلى الله عليه وسلم سينما يليك بات بات آرلا نفيسة المصرية يترنجد تد كالول سمنغل ندكم بول دانسو جايدو سينماتيك دانسو تند قدد يوننام داغنم اند قردي ولا پريشيلن مل پيداب دلگيد نفيسة المصرية أولياء کرد سمنة مايا ستانتك مهدي ويرن وطر ننجل كلكو والله تند امبنالي ആദരിത്താമൈത്തേ ഖാതിമുന്നെ ബിന്റെ മകൾ ഫാത്തിമ ബീഫത്തേ നല്ല മകനാ യാ ഹുസൈൻ നാറിൽ ഉൽഭവീത്തേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കുടുംബ പരമ്പരയിൽ ജനിച്ച നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ അങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ് ഉന്നതമായ സ്ഥാനത്തേക്ക് മഹദിയെ ഉയർത്തി എങ്ങനെ തന്റെ കർമ്മങ്ങൾ കൊണ്ട് എന്റെ സഹോദര ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. ഈ ഖുദുസിയായ ഹദീസിൽ അല്ലാഹുവിൻ്റെ ഹബീബ് പറയുകയാണ്, അല്ലാഹു പറഞ്ഞതായി റസൂലുള്ള ഉദ്ധരിക്കുകയാണ്, അല്ലാഹു പറഞ്ഞതായി ഹബീബായി റസൂലുള്ള ഉദ്ധരിക്കുകയാണ്. നല്ലപോലെ ശ്രദ്ധിക്കണേ, കള്ളത്തരീഖത്തുകളുടെ വാദഗതികളെ പൊളിച്ച് അറബിക്കടലിലേക്ക് വലിച്ചെറിയുകയാണ്. നഫീസത്തുൽ മിസ്രിയ എന്ന വിഷയം എന്തിനെന്ന് ചർച്ച ചെയ്യുന്നുവെന്ന് ചോദിച്ചാൽ, 21-ാം നൂറ്റാണ്ടിലെ കള്ളത്തരീഖത്തുകളുടെ മുഖം പിച്ച് ചീന്താൻ കേട്ടോളൂ എന്റെ സഹോദര. ആരെന്റെ വലിയ ഔലിയാക്കളോട് ശത്രുത വെക്കുന്നു, അവരോട് ഞാൻ യുദ്ധപ്രഖ്യാപനം നടത്തുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, കേൾക്കണേ, അല്ലാഹു ഞാൻ യുദ്ധപ്രഖ്യാപനം എന്ന് നടത്തുന്നു എന്ന് പറഞ്ഞതാരോട്? അല്ലാഹുവിന്റെ ഔലിയാക്കളോട് ശത്രുത വെക്കുന്ന വരോടാണ് ഞാൻ യുദ്ധപ്രഖ്യാപനം നടത്തുന്നുവെന്ന് റബ്ബ് പറഞ്ഞത്. മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്നിട്ട് ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബ്ബ് ഉദ്ധരിക്കുന്നതായി പറയുന്നു, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ മിമ്മ അഫ്തറൽതു അലൈ, ഞാൻ നിർബന്ധമാക്കിയ കാര്യങ്ങൾ പൂർണ്ണമായി ചെയ്യാതെ ഒരാൾക്കും എന്നിലേക്ക് അടുക്കാൻ കഴിയില്ലെന്ന് അല്ലാഹു പറയുകയാൻ ശ്രദ്ധിക്കണേ. നിസ്കരിക്കാതെ നോമ്പ് നോൽക്കാതെ എന്തൊക്കെയോ വേഷവിധാനങ്ങൾ ചെയ്ത് ഏതെങ്കിലും സ്ഥലത്തുകൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കലല്ല ഔലിയാഇന്റെ ലക്ഷണം എന്റെ സഹോദര. കേൾക്കണേ, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ മിമ്മ അഫ്തറൽതു അലൈ, അല്ല നിർബന്ധമാക്കിയ കാര്യം ഒന്നൊഴിയാതെ ചെയ്യാതെ എന്നിലേക്ക് അടുക്കാൻ ആർക്കും കഴിയില്ല. വമാവലാ യസാലു അബ്ദി യതഖറബ ഇലയ്യ ബിന്നവാഫിൽ, എന്റെ അടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. ബിന്നവാഫിലി, മുത്തനബിയുടെ സുന്നത്തുകൾ വർദ്ധിപ്പിക്കുന്നതിനനുസൃതമായി എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ അടുത്താലോ മഹദി നഫീസ ബീബി റളിയല്ലാഹു അൻഹയുടെ ഖാദിമത്തായിരുന്ന സേവകയായിരുന്ന സൈനബ് റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നതായി കാണാൻ കഴിയും. ഞാൻ ബീവിക്ക് ഞാൻ സേവനം ചെയ്തു 40 കൊല്ലം. ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും അതെങ്ങനെയാ മുത്തനബി ചെയ്തതെന്ന് അറിഞ്ഞും പഠിച്ചുമേ നഫീസ ബീവി ചെയ്തിരുന്നിട്ടുണ്ടായിരുന്നുള്ളവന്ത നഫീസ ബീവിയുടെ കൂടെ 40 കൊല്ലം ജീവിച്ച സൈനബ് റളിയല്ലാഹു അൻഹ ഇബാദത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ആര് ഇബാദത്തിനെ കുറിച്ച്? ഇതേ സൈനബ് തന്നെ പറയുന്നുണ്ട്. അതാണ് നഫീസത്തു മാലയിൽ നമുക്ക് വായിക്കാനും കഴിയുന്നത്. ഉദിത്ത് റബ്ബിൻ ഏകൽ പോലെ തോന ഇബാദത്തേ
വരിങ്ങൾ ഒന്ന് ഞാൻ ചൊല്ലിയാൽ നഫീസ ബീവിയുടെ ജീവിതം എന്തായിരുന്നു എന്ന് മനസ്സിലാവും. സഹോദരിമാർക്ക് ശരിക്കും ശ്രദ്ധിച്ചോളൂ സഹോദരിമാരെ, അടുക്കളയിൽ ടി വി തുറന്നു വെച്ചിട്ട് ബോംബ് തുറക്കാറുള്ള റോട്ടി ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ മുത്തായത്തിന് ഭർത്താവ് തറാവീഹ് കഴിഞ്ഞു വരുമ്പോൾ മുത്തായമുണ്ടാക്കാൻ ധൃതിപ്പെടുമ്പോഴും മയവിൽ മനോരമയിലെ വെറുതെയല്ല ഭാര എന്ന സംവിധാനം തനിക്ക് നഷ്ടപ്പെട്ടു പോകരുതെന്ന് കരുതി വീട്ടിലെ അടുക്കളയിൽ കടുപ്പിന് നേരെ ടി വി തുറന്നു വെച്ച പെങ്ങളെ, കേട്ടോളൂ, നിങ്ങളുടെ നേതാവ് നിങ്ങൾക്ക് മാതൃകയാകേണ്ട റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയുടെ ജീവിതം എങ്ങനെയായിരുന്നു പറയുകയാണ്. സൈനബ് റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നു, നഫീസത്തു മാറിയിൽ രേഖപ്പെടുത്തുകയാണ്, ഉദിത്ത് റബ്ബിൻ ഈഗൽ പോലെ തോനെ ഇബാദത്തെ ഉണ്മയിൽ ഇടവിടാതെ ദൈമൻ നേടോത്തേ നിരന്തരമായി ഇബാദത്ത് ചെയ്യുമായിരുന്നു. മതിപ്പെടാജ്ഞാനം പലേതും ന്യായമാൽപാടീത്തേ മനിയായ ബാക്കിയോനിൽ പ്രിയമെല്ലാടോത്തേ. മാത്രമല്ല അള്ളാഹുവിൻ്റെ ഹബീബിലൂടെ റബ്ബ് നൽകിയ വിജ്ഞാനം ഗഹനമായി പഠിക്കും, എന്നിട്ടോ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കും. പ്രവർത്തിച്ചത് എങ്ങനെയാണെന്ന് കേൾക്കും നിങ്ങൾ. ഉദിഫകാരിൽ ഒക്കെയും നൊമ്പതും പീഡോത്തേ ഉറങ്ങിടാതെ രാവിൽ നീണ്ട് തൊളിതിടും സാധത്തെ. ഉദിഫകാരിൽ ഒക്കെയും നൊമ്പതും പീഡോത്തേ. മഹദിയുടെ സേവകയായിരുന്ന സൈനബ് റളിയല്ലാഹു അൻഹ പറയാ, 40 കൊല്ലം നഫീസ ബീവിക്ക് ഞാൻ സേവനം ചെയ്തിട്ട് ഒരു പോലും അന്ന് ഹറാമാക്കിയ നോമ്പ് ഹറാമാക്കിയ ദിവസങ്ങളിലല്ലാതെ വേറെ ഒരു പകൽ പോലും നഫീസ ബീവി നോമ്പുകാരിയായല്ലാതെ ഞാൻ കണ്ടിട്ടില്ലെന്ന് സേവകയായ സൈനബ് റളിയല്ലാഹു അൻഹ. ആരായിരുന്നു നഫീസ ബീവി? എൻ്റെ സഹോദരി, നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ചരിതം ആരുടേതാണ്? ഞാൻ ചോദിക്കട്ടെ, കോമാളിത്തരങ്ങൾ കാണിക്കുന്നവരുടെ കോമാളിത്തരങ്ങളാണോ വീട്ടിൻ്റെ അകത്ത് നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കേണ്ടത്? കോമാളിത്തരങ്ങളിൽ പ്രാവീണ്യം നേടിക്കാനാണോ നേടാനാണോ മക്കൾക്ക് പ്രോത്സാഹനം കൊടുക്കേണ്ടത്? കഴിഞ്ഞ തലമുറക്ക് അപകടം പറ്റിയെന്ന് പറയുന്നവർ പോലും ശ്രദ്ധിക്കണം. കഴിഞ്ഞ തലമുറയിലെ വീട്ടിനകത്ത് കുഞ്ഞുമക്കൾ പോലും കേട്ടിരുന്നത് ഈ നഫീസ ബീവിയുടെ ജീവിതമായിരുന്നു. ഏത് ജീവിതം? കടലക്കര ചാടിക്കിടക്കുന്നതല്ല, പറന്നു പോകുന്ന ഫ്ലൈറ്റ് ചാടിപ്പിടിക്കാനായി മരത്തിന് മുകളിൽ കയറി ചാടുന്നതല്ല, അഭിനയങ്ങളല്ല കണ്ടത്, യഥാർത്ഥ ജീവിതങ്ങളായിരുന്നു നഫീസത്തുൽ മിസ്രിയായുടെ. 40 കൊല്ലവും നിരന്തരമായി നോമ്പ് നോറ്റ് പകൽ പിന്നെയോ ഉറങ്ങിടാതെ രാവിൽ നീണ്ട് തൊളിതിടും സാധത്തെ. രാത്രി മുഴുവൻ നമസ്കാരമായിരുന്നു. ഏത് ആരുടെ ചരിതമാണിത്? ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നില്ലേ, റസൂലുള്ള രാത്രി എഴുന്നേൽക്കും നിസ്കരിക്കാൻ, നിസ്കരിച്ചു കാലിൽ ഇങ്ങനെ നീരുകെട്ടി വീർക്കും. ആയിഷ ബീവി പറയാൻ ചില സമയം ഞാൻ ചോദിക്കും, യാ റസൂലല്ലാ, എന്തിനാണ് നബി അങ്ങനെ കട്ടപ്പെടുന്നത്? ഖദ ഗഫറല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, അങ്ങയിൽ നിന്നൊരു പാപവും ഉണ്ടായിട്ടില്ലല്ലോ, ഇനി പാപം വരുന്നതിൽ നിന്ന് അല്ലാഹു അങ്ങയെ സംരക്ഷിക്കുകയും ചെയ്തിട്ടില്ല നബിയെ, പിന്നെ എന്തിന് കട്ടപ്പെടുന്നവെന്ന് ചോദിക്കുമ്പോ മുത്തുനബി നീരുകെട്ടി വീർത്ത് രാത്രി മുഴുവൻ നിന്ന് നീര് കെട്ടി വീർത്ത കാല് കാണിച്ചുകൊണ്ട് ആയിഷ ബീവിയോട് പറയും, ആയിഷ അഫല അകൂന അബ്ദൻ ശകൂറാ, ആയിഷ ഞാൻ എൻ്റെ റബ്ബിന് നന്ദിയുള്ള അടിമയാകണ്ട ആയിഷ എന്നായിരുന്നു മുത്തുനബി ചോദിച്ചിരുന്നത്. പേരമകളായ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയായ നഫീസത്തുൽ മിസ്രിയായുടെ ജീവിതം അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ജീവിതം അന്വർത്ഥമാക്കിയിരുന്നതാണ് എൻ്റെ സഹോദര. രാത്രികളിൽ മുഴുവൻ നമസ്കാരമാണ്, ഉറങ്ങിടാതെ ഉദിഫകലിൽ ഒക്കെയും നൊമ്പതും പീഡോത്തേ ഉറങ്ങിടാതെ രാവിൽ നീണ്ട് തൊളിതും സാധത്തെ. ഫതിയും ബീസ് ഹജ്ജതൈ പാണിന്ത് പൻകൂണത്തെ പറ്റിയ ഹലുൽ ബൈത്തിലേറ്റം പോരിശാലേ ബീത്തേ. മഹദി 30 ഓളം ഹജ്ജ് ചെയ്തത്രേ, 30 ഓളം ഹജ്ജ് ചെയ്തു. 30 ഹജ്ജിൽ അധിക ഹജ്ജും നടന്നായിരുന്നു അത്ര ചെയ്തത്. നിങ്ങൾ ആലോചിക്ക് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ എത്ര വലിയ ത്യാഗമാ ചെയ്തത്. ആരല്ലാഹുവിൻ്റെ മാർഗത്തിൽ പടച്ചറപ്പിലേക്ക് എത്തിച്ചേരാൻ
ഉള്ള മാർഗത്തിൽ ആര് ജിഹാദ് ചെയ്യുന്നവോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ പറഞ്ഞില്ലേ അവനെ നാം നേരായ വഴി കാണിച്ചു കൊടുക്കുമെന്ന്. നബീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ഇബാദത്തിന്റെ രീതിയായിരുന്നു അത്. എല്ലാ കൊല്ലവും ഹജ്ജിന് പോകുമത്രേ, അധികവും നടന്നാണ് പോകാറുള്ളത്. മാത്രമല്ല ദിഹിനിരെന്നും അല്ല എന്നുൽ നിനവലീമ നിനവോശീലാമത്തേ ദിക്റു തസ്ബീഹും തഹലിൽ തന്നിൽ ഹാലാണൈതേ. എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ർ ചുണ്ടുകൾ കൊണ്ട് ചണ്ടിക്കൊണ്ടിരിക്കും, കൽ പറഞ്ഞുകൊണ്ട് ചുണ്ടിൽ എപ്പോഴും ദിക്റായിരിക്കും, അല്ലാഹുവിൻ്റെ ദിക്ർ. അങ്ങനെ മഹദി ജീവിച്ചു ജീവിച്ചു മുന്നോട്ട് പോയപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗസുകളുടെയും അതേപോലെ അല്ലാഹുവിൻ്റെ ഔലിയാക്കളിലെ സമുന്നതമായ സ്ഥാനം കൊണ്ട് മഹദിയെ അലങ്കരിക്കുന്നത്. ബിബി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ഔലിയാക്കളുടെ സമുന്നതമായ സ്ഥാനത്തേക്ക് ഉയരുകയാണ്. ഉയരുന്നതോടുകൂടെ കറാമത്തുകൾ പ്രത്യക്ഷമാകാൻ തുടങ്ങി. ഏറെയേറെ കറാമത്തുകൾ എൻ്റെ സഹോദര ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു നൂറിലധികം കറാമത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ നൂറിലധികം ഉദാഹരണത്തിന് ഒന്ന് രണ്ടും നമ്മൾ മാത്രം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്.